പ്രവർത്തകരായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച യുവാക്കൾക്ക് നാളെ അർശിന്റെ തണല് കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാ ആ മുത്തുനബിയുടെ അർശിന്റെ തണല്, ആ തണലിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടിയാണ് നമുക്ക് SSFഉം SOSഉം ഒക്കെ. ഇന്ന് നമ്മൾ ഈ മജ്‌ലിസിൽ ഇങ്ങനെ ആവേശപൂർവ്വം പങ്കെടുത്തപ്പോ പല യുവാക്കളും വീടുകളിലും അങ്ങാടികളിലും കള്ളുകുടിച്ചുകൊണ്ടും ചീട്ടുകളിച്ചും കഞ്ചാവ് വലിച്ചും അവരുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ക്യാരംസ് ബോർഡിന്റെ മുന്നിൽ ഇരുന്ന് നേരം കൊടുക്കോളം തട്ടി തട്ടി സമയങ്ങൾ നഷ്ടപ്പെടുത്തിയപ്പോ അതിലേക്കൊന്നും പോകാതെ പുന്നാരപ്പൂ ഹബീബ് റസൂലുള്ളാ സയ്യിദുനാ റസൂലുള്ളാ ആ മുത്തുനബിയെ കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം, ഹബീബിന്റെ പൊരുത്തം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു വന്ന എന്റെ കരടിന്റെ കഷ്ടങ്ങളായ യുവാക്കളെ അള്ളാഹു നിങ്ങൾക്ക് അർശിന്റെ തണല് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ഇന്നലെയും പരിപാടി ഇന്ന് സമാപനമാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഹബീബിന്റെ മദഹ് അവസാനത്തെ ഹൃദയുടെ അവസാനത്തെ ഫസ്ല് നമ്മുടെ സങ്കടങ്ങളൊക്കെ ഹബീബിനോട് പറഞ്ഞ് നമുക്ക് ദ്വാരക്കാം. ആരുങ്ങനെ മുഷിഞ്ഞിരിക്കരുത്, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഒരു മിനിറ്റ്. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم يغفر لنا غفراننا يغفر لنا غفراننا استغفر الله العظيم اغفر لنا غفراننا اغفر لنا غفراننا إلا بلاء آفت ഇടങ്ങേറുകൾ മോസീബത്തും പതിരിങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാറബ്ബന എമ്മെ കാക്കണം യാറബ്ബന അസ്തഗ്ഫിറുല്ലാഹ അൽ أستغفر الله العظيم اغفر لنا غفراننا اغفر لنا غفراننا دنم بابا سوريم مجلدين مرنغلوم പതിരിങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാറബ്ബന ശിഫയാക്കണം യാറബ്ബന അസ്തഗ്ഫിറുല്ലാഹൽ അളീം أستغفر الله العظيم اغفر لنا غفراننا اغفر لنا غفراننا داهم موتد كوتيدم إبليس كوزين كاتيدم نيرم لعين وناتو പതിരിങ്ങളാൽ തുണറബ്ബന പതിരിങ്ങളാൽ തുണറബ്ബന ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഖൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് إله إلا الله محمد رسول الله.
ബദരീങ്ങളുടെ കാവൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് പരസ്പരം വസീയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉസ്താദെ, ആക്കുമ്പത്ത് നന്നായി മരിക്കണം. അത് ചെറിയ കാര്യമല്ല, അത് വളരെ പ്രയാസമാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു നമ്മുടെ ആക്കുബത്ത് നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം റബ്ബേ മരിക്കുന്ന സമയമാക്കണേ അള്ളാ. എവിടെ വെച്ച് ഏത് സമയത്ത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ചിലപ്പോ ഈ സെക്കൻഡിലാവാം. ഈ മജ്ലിസ് കഴിഞ്ഞ് ഫാദില് വീട്ടിലെത്തുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. നാളെ ചിലപ്പോ ഫാദില് മരിച്ചു എന്ന് കേൾക്കാം. അള്ളാഹുവിന്റെ ത്വാഅത്തിലായി നമുക്ക് ദീർഘായുസ് നൽകട്ടെ. എപ്പോഴാണ് നമുക്ക് സമയം അള്ളാഹു കണക്കാക്കിയതെങ്കിൽ ആക്കബത്ത് നന്നായി. പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ടു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നല്ല ബർക്കത്തുള്ള സദസ്സ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അൽഹംദുലില്ലാഹ്, ഇന്ന് ബദരീങ്ങൾ അങ്ങനെ ഓർത്തപ്പം ഇവിടെ വന്ന് ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ അബ്ദുറഹ്മാൻ എന്ന ഐദുറുക്ക അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറിയപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല മുഞ്ഞുള്ള വീടൊക്കെയാണ്. സന്തോഷം അൽഹംദുലില്ലാഹ്. എനിക്കവിടെ കയറിയപ്പോ ഏറ്റവും വലിയ സന്തോഷകരം ആദ്യം കയറുന്ന സമയത്ത് തന്നെ മാഷാ അല്ലാഹ് തബാറക്ക് അല്ലാഹ് അള്ളാഹുവിന്റെ ദിക്ര ചൊല്ലി കയറുക. അണ്ട് കയറിയിട്ട് ആ ഓഫീസ് റൂമിൽ ഇരുന്ന് മേലക്ക് നോക്കിയപ്പോ ബദരീങ്ങളുടെ പേര് അസ്മാ ഉൽ ബദർ എല്ലാ ബദരീങ്ങളുടെ പേരെഴുതിയ വലിയൊരു ഫ്രെയിം കണ്ടപ്പോ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം തോന്നി. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഖൈറും ബറക്കത്തും ഇസ്സത്തും റിഫഅത്തും അല്ലാഹു നൽകട്ടെ. ഹൈദർഖാനെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലും അദ്ദേഹത്തിന്റെ മുന്നിലിരുത്തി അദ്ദേഹത്തിന്റെ പറയൽ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ അവരൊക്കെ നമ്മൾ സ്മരിക്കണവർക്ക് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുകയും ആലിമിങ്ങളെ ബഹുമാനിക്കുകയും അത് വലിയ തൗഫീഖ. പണമുണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കൂല. പണം ഇന്നല്ലെങ്കിൽ നാളെ. അദ്ദേഹം ഇന്ന് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇതിന്ന് നാളെന്റെ അവസ്ഥ എന്താന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ മൻ തവാളാ റഫഅഹുല്ലാഹ് അല്ലാഹു താഴ്മ കാണിക്കുന്നവർ എത്ര വലിയ ന്യാമത്ത് കൊടുത്താലും അതിൽ അഹങ്കരിക്കാതെ താഴ്മ കാണിക്കുന്നവർക്ക് അള്ളാഹു ഉയർച്ച നൽകുമെന്ന് മാത്രമല്ല ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും. അൽഹംദുലില്ലാ, നല്ല മനസ്സിന്റെ ഉടമയായ നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിനും മറ്റൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ പരിപാടിക്കും ക്ഷേമനായ എ പി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ചെയ്ത സേവനത്തിന് വലിയൊരു അംഗീകാരം വാങ്ങിയത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ കഴിഞ്ഞു. റബ്ബ് സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. ഇന്ന് നമുക്കിങ്ങനെ വിശാലമായി ഇവിടെ ബുർദ പാടാനുള്ള ഈ ഒരു വേദി ഈ സ്ഥലം തന്നതും ഹൈദറുക്കയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവേ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയാണ് ഞങ്ങളെ പ്രതീക്ഷ. ഹബീബല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾക്ക് ഇബാദത്തുകളില്ല, സൽക്രമങ്ങളില്ല, ഒന്നുമില്ല. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിലേക്ക് സമർപ്പിക്കാൻ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങളുടെ പ്രതീക്ഷ പുന്നാരപ്പൂവ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ മാത്രമാണ്. സ്വഹാബത്തുൽ കിറാം മുത്തുനബിയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ ഈമാനിന്റെ തോതനുസരിച്ച് മുത്തുനബിയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അവിടുത്തെ വാഴ്ത്തി പാടുന്നു പറയുന്നു. ഇതാണ് ഞങ്ങളെ പ്രതീക്ഷ. ആ മഹബത്ത് മുത്തുനബിയെ സ്നേഹിച്ചവരെ മുത്തുനബി കൈവിടില്ല എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. അള്ളാഹുവേ അവിടുത്തെ കൈ പിടിച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. ആ ഹബീബിലേക്ക് നമ്മുടെ ഹൃദയം ചേർക്കാൻ ഇങ്ങനൊരു മജ്ലിസ് നടത്താൻ നമുക്ക് ഈ സ്ഥലം അനുവദിച്ചതും ഹൈദറുക്കയാണ്. റബ്ബേ സ്വർഗീയ ലോകത്ത് വലിയ ഇരിപ്പിടം നൽകണേ റഹ്മാനെ. ആ കുടുംബത്തിന് ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ. ഹബീബിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹ്, ഇന്നലൊക്കെ ഒരുപാട് സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സിറാജുലൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് വലിയ പിരിവൊന്നുമില്ല. ഈ തേൻകുപ്പി കഴിയുന്നത് വരെ ഒരു ചെറിയ സദഖ എല്ലാവരും തരിക. നിങ്ങൾ ആരും പിരിവ് ചോദിക്കാൻ വിചാരിച്ചിട്ട് ആരും പോണ്ട. 5-10 മിനിറ്റ് ഉണ്ട്. വലിയ നീട്ടി വയലെന്ന് പറഞ്ഞിട്ടല്ല പിരിഞ്ഞ്. നിങ്ങൾ അള്ളാഹു നിങ്ങളെ കയ്യിൽ ഞമ്മത്ത് തന്നിട്ടുണ്ടെങ്കിൽ
ആ നിഅമത്തിൽ നിന്ന് നിങ്ങളാൽ കഴിയുന്ന സഹായം. അലിഹാജി നഗറാണ് അല്ലെ, അവരുടെ കുടുംബമാണ് ഈ സ്റ്റേജും പന്തലൊക്കെ നൽകിയത്. റബ്ബേ അലിഹാജിയുടെ ഖബറിലെ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ, അവരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാ, ഖബർ വെളിച്ചമാക്കണേ റബ്ബേ, ഈ മജ്ലിസിന്റെ സവാബ് അലിഹാജിയുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അപ്പൊ അള്ളാഹു ഞാമത്ത് തന്നവര് സദസ്സിലുണ്ടെങ്കിൽ മടിയില്ലാതെ പറയാ. ആദ്യം ഞാൻ വലിയ സംഖ്യ 10,000 20,000 ഒന്നും ചോദിക്കുന്നില്ല, ഒരു 4,444 രൂപ എന്റെ വക മുത്തുനബിയുടെ സദസ്സിലേക്ക് ഹബീബിന്റെ പൊരുത്തം കിട്ടാൻ, വിശുദ്ധ മദീനയിലെത്താൻ, ആ പുന്നാര പൂമുഖം കണ്ടു മരിക്കാൻ, എന്റെ കുടുംബം ഹബീബിനെ കൊണ്ട് രക്ഷപ്പെടാൻ എന്ന നല്ല നീയത്തോടുകൂടെ ആരോരാ 4,444 രൂപ പറയാൻ പറ്റുന്നവര് അള്ളാഹു സ്വീകരിക്കട്ടെ, ഹബീബിന്റെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. ഇപ്പൊ തന്നെ തരണം എന്നില്ല, ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ കൊടുത്താൽ മതി. ആരാണുള്ളത്? ഒരാൾ. സ്ത്രീകളെ ഭാഗത്തേക്ക് കുട്ടികൾ ഓടുന്നുണ്ട്, നിങ്ങൾക്കും പറയാം. ഞാനിങ്ങനെ നീട്ടിക്കൊണ്ടുപോല, ഉണ്ടെങ്കിൽ തന്നാ മതി. അള്ളാഹു നിഅമത്ത് തന്നവര് സദസ്സിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ആരാ? ഒരാള്. 4,444 എന്റെ വക എന്ന് പറയുന്ന ആൾക്ക് ഇൻഷാല്ല ഒരു കുപ്പി തേന് ബുർദയുടെ സദസ്സിൽ വെച്ച തേന് തരും. അതിൽ മന്ത്രിച്ച് ഈ ആക്രമ ചൊല്ലി മന്ത്രിച്ച് തരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരാ? ഒരാള്. 4,444 രൂപ എന്ന് പറയാൻ പറ്റിയ ഒരാള്. 4,444 രൂപ നല്ല അതാണ്, നാരിയത്തു സ്വലാത്തിന്റെ എണ്ണാണ്. അതിന്റെ തോതനുസരിച്ച് അള്ളാഹുവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എനിക്ക് ഇവിടുത്തെ ആളുകളെ അവസ്ഥ ഒന്നും അറിയില്ല, സാമ്പത്തികം ഒന്നും അറിയില്ല. ആരാ? ഒന്ന് ഉദ്ഘാടനം ചെയ്യാനാണ്. 4,444 രൂപ. അൽഹംദുലില്ലാ, ഞാനൊരു മൂത്ത് മുഖത്തേക്ക് നോക്കാതിരിക്കായിരുന്നു, അവനൊക്കെ ഒരുപാട് സഹായിച്ചതാണ്. വല്ലാതെ ഒരാള് പറയട്ടെ അൽഹംദുലില്ലാ, ഐദുർഖാന്റെ വക സ്വീകരിക്കണേ റബ്ബേ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഖൈറ് ചെയ്യണേ അല്ലാ, മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ, വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ, മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഭാര്യയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് അത്താണിയാണ് അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ബദരീങ്ങളുടെ കാവൽ നൽകണേ അല്ലാ, പുന്നാരപ്പൂവ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉണ്ടോ പറയാൻ പറ്റിയൊരു? ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ നിർത്തുക. ഇന്നലൊക്കെ വലിയ പിരിവ് കൊടുത്തിട്ടുണ്ട്, ഞാനതാ ചോദിച്ചത്, വലിയ സംഖ്യപ്പം ചോദിക്കണോ? ഇന്നലെ വലിയ പിരിവ് നടത്തിയില്ല. അപ്പൊ ആരെങ്കിലും തരാൻ പറ്റുന്ന ഒരു ബുർദന്റെ സദസ്സ, മുത്തുനബിയുടെ സദസ്സ, ഒരിക്കലും നഷ്ടപ്പെടില്ല. അതിന്റെ ഇരട്ടി പടച്ച റബ്ബ് നമുക്ക് നൽകും. ആരെങ്കിലും പറയാൻ പറ്റിയവരുണ്ടെങ്കിൽ വേഗം പറയാം. ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പെണ്ണുങ്ങളെ ഭാഗത്തും ഇല്ല. ആരുല്ല. എന്നാ പോട്ടെ, എന്നെ വലിയ സംഖ്യ ഒഴിവാക്കുകയാണ്. 1,000 രൂപ പറയാൻ പറ്റുന്നവർ വേഗം എണീക്കി. പിന്നെ 1,000 രൂപ എന്റെ വക എന്ന് പറയാൻ പറ്റിയ ആളുകൾ എഴുന്നേൽക്കി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു 2, 3, 4, 5, 6, 7, 8, 9, 10, 19 കുപ്പിണ്ട്, 19 കുപ്പി തേനുണ്ട്. ഒരു 1,000 രൂപ പറയാൻ പറ്റിയൊരു എഴുന്നേറ്റ് നിൽക്കി. അൽഹംദുലില്ലാ, സ്വീകരിക്കണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഹബീബിന്റെ പൊരുത്തം തിരുനോട്ട കുടുംബത്തിന് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. രണ്ടാമത്തെ ഉസ്താദ് സ്വീകരിക്കണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. 2. മൂന്നാമത്ത് അൽഹംദുലില്ലാ, സ്വീകരിക്കണേ റഹ്മാനെ, ബർക്കത്ത് ചെയ്യണേ റബ്ബേ, ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാ. മൂന്നാളായി. നാലാമത്തെ ആളാരാ? അൽഹംദുലില്ലാ, സ്വീകരിക്കണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഹബീബിന്റെ തിരുനോട്ടം കൊണ്ട് കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാ. എത്ര ആളായി? 5 ആളായി. 4 ആള്. ഇനി അഞ്ചാമത്തെ ആരാ? 5-ാമത്തത്. ഒരു 1,000 രൂപ പറയാൻ പറ്റിയ ഒരു 5-ാമത്തെ ആള്. അല്ലാഹു സ്വീകരിക്കട്ടെ, ഹബീബിന്റെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാ 1,000 തരുന്നവർക്ക് 10,000 റുബ് തരും. പറഞ്ഞോളി. 1,000 ആരാ തരാൻ പറ്റിയ? ഒരു യുവാക്കളൊക്കെ പറഞ്ഞോളി. ഈ മാസത്തെ മൊബൈല്, പിന്നെ എന്താ പറയാ, നെറ്റിന്റെ റീചാർജ് ടോപ്പ് അപ്പ് കുറച്ച് കുറച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഹദറത്തിലേക്ക് അവിടുത്തെ മദീനസിലേക്ക് 1000 രൂപ ആരാളുള്ളത് യുവാക്കൾ പറയട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ നമ്മുടെ ഈ പരിപാടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ പ്രവർത്തകർ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്തിക്കാൻ വേണ്ടി എത്തിയ പ്രിയപ്പെട്ട പ്രവർത്തകൻ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഓൺലൈനിലൂടെ ഒരു സഹോദരൻ, എന്താ പേര്? സലാം ക, 1000 രൂപ സ്വീകരിക്കണേ അള്ളാ, കബൂൽ ചെയ്യണേ അള്ളാ. ആ സഹോദരന്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അള്ളാ. മുത്ത് ഹബീബിന്റെ പൊരുത്തം അവിടുത്തെ തിരുനോട്ടം നൽകണേ അള്ളാ. അപ്പൊ അഞ്ചാളായി, ആറാമത്തെ ആളാരാ? ആറ്. അൽഹംദുലില്ലാ, സ്വീകരിക്കണേ റബ്ബേ, ബറക്കത്ത് ചെയ്യണേ അള്ളാ. ഹബീബിന്റെ പൊരുത്തം തിരുനോട്ടം ആ കുടുംബത്തിൽ നൽകണേ അള്ളാ. അപ്പൊ ആറാളായി. ആ സദസ്സിൽ നിന്ന് ഒരാള് ഫോൺ ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആരോ സുഹൃത്ത്, സ്വീകരിക്കണേ റബ്ബേ, ബറക്കത്ത് ചെയ്യണേ അള്ളാ, ഖൈർ ചെയ്യണേ അള്ളാ. പൈസ ഇല്ലാത്ത ആളുകള് ആമീൻ പറഞ്ഞിട്ട് സദക്ക ചെയ്യാം. നമ്മൾ ആമീൻ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സദക്ക തരുന്നത്. ഉറക്കൻ ആമീൻ പറയാം, സ്വീകരിക്കണേ റബ്ബേ, ബറക്കത്ത് ചെയ്യണേ അള്ളാ. അപ്പൊ ഏഴാളായി. അവിടെ ഒരാള് നീച്ചിരുന്നല്ലോ. അപ്പൊ മൊത്തം എത്ര ആളായി? ഏഴാളായി. ഇനി ആരാ എട്ടാമത്തെ ആള്? രണ്ടാളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നീക്കാം. അതും മതി ഇന്നത്തെ പിരിവ്. രണ്ടാളും കൂടെ, രണ്ടാളും കൂടെ പറയാം. 1000 രൂപ, അപ്പൊ 10 രൂപയ്ക്കോളും. ഇന്നലെ മഹാ വലിയ പിരിവ് നടന്നിക്കണെന്നാ പറഞ്ഞത്. ഇനി ആരാളുള്ളത്? രണ്ടാളും കൂടെ പറഞ്ഞാ നിർത്താം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരാ? രണ്ടാളും കൂടെ. അൽഹംദുലില്ലാ, സ്വീകരിക്കണേ റബ്ബേ, ബറക്കത്ത് ചെയ്യണേ അള്ളാ, ഖൈർ ചെയ്യണേ അള്ളാ, ഹബീബിന്റെ പൊരുത്തം തിരുനോട്ടം നൽകണേ അള്ളാ. 9 ആളായി. 10-ാമത്താള്, ലാസ്റ്റ് ലാസ്റ്റ്. അത് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ ബർക്കത്ത് ഏറ്റിത്തരട്ടെ. ആരാളുള്ളത്? ഹബീബിന്റെ പൊരുത്തം അള്ളാഹു നൽകട്ടെ. പുന്നാര ഹബീബിനെ സ്വപ്നം കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരാ? അവസാന 1000 രൂപ, 1000 രൂപ എന്റെ വക എന്ന് പറയാൻ പറ്റി അവസാനായിട്ട്. വേഗം കയ്യോ നിച്ചോളൂ. ഒരാളും കൂടെ ഉണ്ട് ഈ സദസ്സിൽ. ഒരാളും കൂടെ, ഒരാളും കൂടെ. വേഗം പറഞ്ഞോളി. ഗൾഫിന്നോ? വടശ്ശേരിയിലൊരു സഹോദരൻ, അമ്മാവിന്റെ മോനല്ലേ, അഗുർഖാന്റെ. സ്വീകരിക്കണേ അള്ളാ, ഖൈർ ചെയ്യണേ അള്ളാ, ബർക്കത്ത് ചെയ്യണേ അള്ളാ, ഹബീബിന്റെ പൊരുത്തം നൽകണേ അള്ളാ. ആമീൻ. ഇനി നമുക്ക് ഇൻഷാ അല്ലാ ദ്വാരക്ക യാക്രമില്ല അല്ലേ. ഇനി കുപ്പി തേനുണ്ട് കുറച്ച്, അതിന് എല്ലാര കയ്യിലും അവിടെ കൊടുന്നു തരും. അപ്പൊ 100 രൂപയെങ്കിലും കൊടുത്ത് എല്ലാവരും അത് വാങ്ങാ. അള്ളാഹു വലിയ ഔഷധ. കാരണം ഈ തേന് ഷിഫുള്ള സാധനമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. മാത്രമല്ല മുത്ത് ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗശമനത്തിനുള്ള മരുന്നായ ബുറുദ ചൊല്ലിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം നിങ്ങൾക്ക് കാണും. എല്ലാവർക്കും 1000, 10,000 എന്ന് തരാൻ കഴിയൂല. അപ്പൊ ചെറിയ സംഖ്യ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് 100 രൂപ വിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാ 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 അല്ലാ
باطن میں گمنے جلوے ظاہر گیا لمعے باطن میں گمنے جلوے ظاہر گیا اللہ 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 ഷരീഫിൽ മറുപട്ട് കിടക്കുന്ന ഇമാം മുഹമ്മദ് റസാ ഖാൻ തങ്ങളും മുത്തുനബി അവിടുന്ന് മരിച്ച് അവിടുത്തെ വഫാത്തിന് ശേഷം ഖബറടക്കുന്നതിന് മുമ്പ് മദീനയിൽ സ്വീകരണം കൊടുത്തു വിട്ട മഹാനാണ് ആ മഹാന്റെ വരികൾ നമ്മൾ പാടുന്നത് അവരൊക്കെ റസൂലുള്ളാന്റെ പൊരുത്തം നേടി എല്ലാം നേടിയവരാണ് നമ്മൾ അവരെ പാടിയ ആ മധുഹുകൾ പാടി ഖിദ്മത്ത് എടുക്കുന്നവരാണ് പടച്ച റബ്ബ് അവരുടെ ചെരുപ്പെങ്കിലും പിടിച്ച് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് നൽകട്ടെ Allah 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 Allah
تیری مرضی پا گیا سورج پیرا الٹے قدم تیری مرضی پا گیا تیری مرضی پا گیا تیری مرضی پا گیا سورج پیرا الٹے قدم تیرے انگلی اٹھ گئی مہکا کلیجا چر گیا تیرے انگلی اٹھ گئی مہکا کلیجا چر گیا اللہ 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 صبح طیبہ میں ہوئی پڑھتا ہے باڑا نور کا صبح طیبہ میں ہوئی صبح طیبہ میں ہوئی صبح طیبہ میں ہوئی پڑھتا ہے باڑا نور کا صدق لینے نور کا آیا ہے تارا نور کا صدق لینے نور کا آیا ہے تارا نور کا اللہ 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 ارزو ہے اظہار مدینے والے کا 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 نورانی دربار مدینے والے کا نورانی دربار مدینے والے کا لے کے چلو اب مجھ کو مدینے لے کے چلو چلو اب مجھ کو مدینے لے کے چلو لے کے چلو اب مجھ کو مدینے لے کے چلو میں تو ہوں بیمار مدینے والے کا میں تو ہوں بیمار مدینے والے کا بولو نورانی دربار مدینے والے کا نورانی دربار مدینے والے کا صلی اللہ علی محمد اللہ صلی اللہ علیہ وسلم صلى الله عليه وسلم أما صلى الله على محمد يا ربي صلي وسلم صلى الله على محمد صلى الله عليه وسلم طالع البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله داعي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلِّ وسلِّم ആ സ്വലാത്ത് വിശുദ്ധ മദീനയിൽ എത്തിക്കാൻ വേണ്ടി ആ സമയത്ത് അള്ളാഹു ഒരു മലക്കിനെ പടക്കും. എന്നിട്ട് ആ മലക്ക് വന്ന് നാം ചൊല്ലിയ സ്വലാത്തുമായി
വിശുദ്ധ മദീനയിലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിലേക്ക് ആ സ്വലാത്ത് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ആ മലക്കിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പിന്നെ അടുത്ത സ്വലാത്ത് എല്ലുമ്പോ അടുത്ത മലക്കിറങ്ങും. അപ്പൊ എത്ര മലക്കുകളെ നമ്മളെ സ്വലാത്തില്ലേ സദസ്സിൽ ഇറങ്ങാ, അവരൊക്കെ ഉണ്ടിറങ്ങി നമ്മൾ ദ്വാരന്താ അള്ളാഹു കബൂലാക്കും. നല്ല ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്വലാത്ത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലി ഇമന തവസൽബി ലഹുബബ അൽബാതുലിൽ മുസ്തഖാബ വന്നബി തുമ്മ സ്വഹാബ فعسى دعوى مجابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم في الكل جميل وجمال يا مطاعي ورضاعنا ثاد يا واصل قبل أيام الرضاعي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم ربنا صل على من حل في خير بقاعي ربنا صل على من حل في خير بقاعي واسبيلي سترى علينا يا مجيبا كل داعي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم القلوب إلى الحبيب تميل ومعي بذلك شاهد ودليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله هذا رسول الله هذا رسول الله هذا المصطفى هذا لرب العالمين خليل പുലരുവോളം ഞാൻ കിടന്നു പാക വന്നില്ല പാപിയാടുന്നാലും എൻ്റെ ആശ തീർന്നില്ല
ധൂമണം വീശും മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടിനിഷ്കല്ലാതെ അന്നില്ല പുലരുവോളം ഞാൻ കിടന്നു ത്വാഹ വന്നില്ല പാപിയാണിന്നാലുമെൻ്റെ ആശ തീർന്നില്ല കൂമണം വീശും മദീന ഒന്നു കണ്ടില്ല പാപി പാടിയ പാട്ടിനിഷ്ടി യാതെയൊന്നില്ല ആക്രമിച്ചില്ലെന്ന് എല്ലാവരും രണ്ട് കൈയും ഉയർത്ത് ആത്മാർത്ഥമായി നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കരുത. വിഷമങ്ങൾ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, കടം കൊണ്ട് വിഷമിക്കുന്നവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, മക്കളെ കെട്ടിച്ചേക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ പല സദസ്സുകളിലും ചെല്ലുമ്പോ കരഞ്ഞു ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് കൈയുയർത്താം, ഒരുമിച്ച് നമ്മുടെ ചിന്ത പൂർണ്ണമായും മദീന, ആ മദീനയുടെ പച്ചക്കുമ്പ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുന്നുണ്ട്, മുത്തുനബി നമ്മളെ കേൾക്കുന്നുണ്ട്. ഈ സദസ് കണ്ട് പുന്നാര ഹബീബ് പുഞ്ചിരിക്കട്ടെ, ഈ സദസ് കണ്ട് പുന്നാര ഹബീബ് സന്തോഷിക്കട്ടെ. ഈ സദസ്സിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും മുഖം മുത്തുനബി പരിചയപ്പെടണം. അങ്ങനെ നാളെ നമ്മളെ മഹ്ശറാവൻ സുബൈ ഒരു ചാൻ മുകളിൽ സൂര്യമുദിക്കുന്ന മഹ്ശറയിൽ നഫ്സീ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് നമ്മൾ വിലപിക്കുമ്പോ, അട്ടഹസിക്കുമ്പോ പുന്നാര നബി നമ്മളെ തിരിച്ചറിയണം, അവിടെ ഓടി വന്ന് നമ്മളെ രക്ഷപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ചൊല്ലിക്കൊള്ളി, രണ്ട് കൈയും ഉയർത്തി ജവാബ് ഉറപ്പ, അല്ലാഹു ഉത്തരം നൽകും. അതോടുകൂടെ ചോദിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉത്തരം നൽകും, അല്ലാഹു സ്വീകരിക്കട്ടെ. യാ അക്റമല ഖൽഖി മലിമൻ അലൂദു ബിഹി സിവക ഇൻദ ഹുലു ലിൽഹദീസിൽ അമീമി മൗലായ സല്ലിം ദൈമാൻ അബദ على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تجد باسم من تقيم فإن من جودك الدنيا والله من علامك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفسي لا تقنطي من زلتي عظمت الله الكبائر في الغفران كلم ميلا على رحمة ربي حين يقصبها تهدي على حسب العصيان في القسم مولايا يا رب يا رب يا رب يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منغرم مولاي صلي وسلم دائما
أبدا على حبيبك خير للخلق كلهم يا ربي واجعل البجاء غير منعكس لديك واجعل حساب في غير منقارم ولطف بعبدك في دارين إن له صبرا ما تتبعه أهوال يتحازمي وأذل لي صحبي صلاة منك دائمتي على النبي بمنهلم ومنساجمي والآل والصحب تو متابعين له مولاي صلي وسع دائما ابدا على حبيبك خير للخلق كلهم مني الله عن ابي بكر وعن عمر وعن علي وعثمان سعد سعيد زبير طلحة وأبي عبيدة وابن عوف بن عاشر الكرم واغفر إلهي كل المسلمين بما أقصى وفي الحرم مولاي صل وسلم دائما أبدا على حبيبك في الخلق كله أغفر إلهي لكل المسلمين بما يولى في المسجد أقصى وفي الحرم بجاه من بيته في طيبة هرم اسمه قسم من أعلم القسم وهذه بردة مختار قد ختم هذه بردة مختار قد ختم والحمد لله في قد إن وفي خطبي الحمد لله في قد إن وفي خطبي أبياتها قد أتت ستين مئة يجبيها رسول الله يا واسع الكرم فرج بها كربنا يا واسع الكرم فرج بها كربنا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا كلنا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا كلنا يا واسع الكرم
حبيبي المصطفى بلغ مقاصدنا اغفر لنا ما ضفت واسع الكرم لا إله إلا الله 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 الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أبي أول ميدان إبادة محمد ും ബദലിടുന്നോരെ കാണുവാൻ തരണം ചെയ്യും നാടിന് മന്നവാനി റസൂലുള്ളാന്റെ കാവലേകൾ കപ്പന السلام عليك يا حبيب الله رسول الله الصلاة والسلام عليك يا حبيب الله يا رسول الله الصلاة والسلام عليك يا حبيب الله والصلاة والسلام عليك يا رحمة للعالمين
والصلاة والسلام عليك يا شفيع المذنبين والصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله يا رسول الله يا رسول الله يا رسول الله يا حبيب الله اللهم صل وسلم وبارك عليه وعلى اله الله قبول ചെയ്യട്ടെ ഇൻഷാ അല്ലാ ചെറിയൊരു നമ്മൾ പാടിയതൊക്കെ ദുആയാണ് ചെറിയൊരു ദുആ ആ ദുആക്ക് ശേഷം അപ്പൊ ചെറിയൊരു ദുആ പെട്ടെന്ന് നമ്മൾ ഇനി അരക്കേണ്ട ആവശ്യം നമ്മൾ പാടിയതൊക്കെ ദുആയാണ് പെട്ടെന്ന് ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊന്നും പറ്റി വായിക്കേണ്ട ആവശ്യമില്ല റബ്ബിനറിയാം റസൂലുള്ളാഹിന്റെ മജ്‌ലിസാണ് മുത്തുനബി കണ്ടുകൊണ്ടിരിക്കുന്ന മജ്‌ലിസാണ് അപ്പൊ തീർച്ചയായിട്ടും റബ്ബെ ഈ ലിസ്റ്റിൽ ഓരോരുത്തരും പല ഉദ്ദേശങ്ങളും രോഗശമനം സ്വാലിഹായ കുഞ്ഞുണ്ടാവാൻ മുട്ടുവേദന കടം വീടാൻ രോഗം സുഖപ്പെടാൻ ഭർത്താവിന്റെ അസുഖം മാറാൻ കുട്ടികൾ ഉണ്ടാവാൻ ഈമാൻ കിട്ടി മരിക്കാൻ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാൻ പ്രവാസികൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പ്രവാസി സുഹൃത്തുക്കൾ പിന്നെ ഈ ജോലി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും പല കമ്പനികളിലും പിരിച്ചുവിടലും പ്രയാസങ്ങളുമാണ് അങ്ങനെ ഒരു പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ സ്റ്റേജ് പന്തല് സംഭാവന ചെയ്തവർ ഈ സ്ഥലം അനുവദിച്ചു തന്ന നമ്മളെ ഹൈദറക്ക അതുപോലെ പ്രവർത്തകർ മഹല്ലിൽ മരണപ്പെട്ടവർ നാട്ടിലെ പ്രവർത്തകർ കാരണവർ ഭക്ഷണം തന്നവർ ചായ വെള്ളം മറ്റുള്ള എല്ലാം നൽകിയവർക്കും ഒരു ഡോക്ടർ കുടുംബമുണ്ട് ഭാര്യയും ഭർത്താവും ഡോക്ടറാണ് വലിയ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്നത് ഞാന് തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ദാറുൽ മുസ്തഫ ഒന്നര ഏക്കർ സ്ഥലത്ത് ഹിഫ്ദുൽ ഖുർആൻ കോളേജ് അതുപോലെ ദഅവ കോളേജ് ആഷിഖീങ്ങൾക്കൊക്കെ സംഗമിക്കാനുള്ള ഇമാം ബുസൈരി മെഡിറ്റേഷൻ സെന്റർ അങ്ങനൊക്കെ ലക്ഷ്യം വെച്ച് അതുപോലെ പെണ്ണുങ്ങൾക്ക് ഹിഫ്ദ് പഠിക്കാനുള്ള സൗകര്യം തുടങ്ങിയിട്ടില്ല ഇൻഷാ അല്ലാ അതൊക്കെ തുടങ്ങണം അതൊക്കെ ലക്ഷ്യം വെച്ച് തുടങ്ങി രണ്ടു വർഷം പൂർത്തിയാവുമ്പോൾ 50 വിദ്യാർത്ഥികൾ അവിടെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പഠനത്തോടൊപ്പം ആത്മീയ അന്തരീക്ഷത്തിൽ അവര് അവിടെ പഠിച്ചു വളരുകയാണ് ആ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അതിനെ സഹായിച്ച ലക്ഷങ്ങൾ തന്ന് സഹായിച്ച വിദേശത്തും സ്വദേശത്തുമുള്ള ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു പള്ളി അവിടെ ഹാഫിദുകൾക്ക് 1 crore rupees ഒരു പള്ളി ഒരു ഹാജിയാരെ ഏറ്റിട്ട് അതിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോട്ടൂർ ഉസ്താദാണ് ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഉസ്താദ് അതിന്റെ തറക്കല്ലിട്ട് പണി തുടങ്ങുകയാണ് ഹാജിറും നാളെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് അള്ളാഹു എല്ലാം കബൂൾ ചെയ്യട്ടെ ഇപ്പൊ ഞാൻ സ്ഥാപനത്തിനൊന്നും ചോദിക്കുന്നില്ല ഞങ്ങളിപ്പോ ഒന്നും തരണ്ട അപ്പൊ ഇവിടുത്തെ ആവശ്യത്തിന് എല്ലാവരും ദുആ കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ എല്ലാവരും നിങ്ങളെ കയ്യിലുള്ള സംഭാവന എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാം ആള് പോകുന്നു പഠിച്ചിട്ടാ ഒരാളും പോകൂല ദുആ കഴിയാന്ന് ആരും ഇവിടുന്ന് പോകൂല അപ്പോ ഞാൻ ഈ കൈപ്പിരിവ് മരിച്ചുപോയ ആ ഫാദലികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ സുഹൃത്തില്ലേ ഇവിടെ ഒരു പരിപാടി കഴിഞ്ഞ് മമ്പാട് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പോയി തിരിച്ചു പോകുന്ന വഴിയിൽ ഇവിടെ വെച്ച് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി കല്യാണം ഉറപ്പിച്ച് പെണ്ണിന് മുട്ടായൊക്കെ കൊടുത്ത് ഒക്കെ ഉറപ്പിച്ച ഒരു ഫാദലിയാണ് സുബൈർ ഫാദലി സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ് അവിടെ സെക്ടറിന്റെ പ്രസിഡന്റ് ആയിരുന്നു താനൂർ സെക്ടറിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ പ്രിയപ്പെട്ട ഫാദലി ഒരുപാട് സ്വപ്നങ്ങൾ ആ പ്രിയപ്പെട്ട സുഹൃത്തിന് ആ കുടുംബത്തിനുണ്ടായിരുന്നു അതൊന്നും സാധിക്കാതെ അള്ളാഹുവിന്റെ വിളിക്ക് പെട്ടെന്ന് ഉത്തരം നൽകി പോയ സുഹൃത്തിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക അവരുടെ വേദനകൾ അള്ളാഹു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഖബർ സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ അവരുടെ സ്വർഗീയ ലോകത്തുള്ള മംഗളം കല്യാണം കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അവരോടൊപ്പം ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ 3 fathers വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞ ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല ഗുരുതര അവസ്ഥയിലാണ് അവർക്ക് ഒരു ജന്മന് കിട്ടണമെങ്കിൽ
20 ലക്ഷം ഉറപ്പിക ആവശ്യമുണ്ട് അവരുടെ ചികിത്സക്ക്. വളരെ വിഷമത്തിലാണ്, മിംസ് ഹോസ്പിറ്റലിലെ അവിടത്തൊക്കെ ചാർജ് നമുക്ക് അറിയാലോ. എന്നിട്ട് അവരോടൊക്കെ സംസാരിച്ച 20 ലക്ഷം ഉറുപ്പിക ആ മൂന്ന് ആളുകളെ രക്ഷപ്പെടണമെങ്കിലും വേണം. അപ്പൊ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കൂട്ടൂർ ഉസ്താദ് പത്രത്തിലും ഒക്കെ അതിന്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്, സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ ഉപ്പ, ആ കുട്ടികളുടെ ഉപ്പ വിളിച്ച് കരഞ്ഞു പറഞ്ഞ രംഗം നമുക്കൊന്നും സഹിക്കാൻ കഴിയില്ല. ഉസ്താദ് 20 ലക്ഷം ഉറുപ്പിക എന്റെ കുട്ടികൾക്ക് ജീവൻ ലഭിക്കണമെങ്കിൽ വേണം. എന്റെ അടുത്ത് അത് ഓർക്ക, 20 ലക്ഷം എന്ന് എന്റെ ജീവിതത്തിൽ ഓർക്കാൻ പോലും കഴിയുന്നില്ല, 1 ലക്ഷം പോലും ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ എന്റെ കുട്ടി എനിക്ക് വേണം എന്ന് പറയുമ്പോ ആ ഉപ്പയുടെയും ഉമ്മയുടെ ആഗ്രഹം നമുക്കില്ല. വാപ്പാരന്മാരൊക്കെ നമ്മൾക്ക് വേണ്ടി, നമ്മക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ഉപ്പമാരുമ്മമാർ, ആ ഉപ്പയും ഉമ്മയും ഇങ്ങനെ കരഞ്ഞ് ആ കുട്ടിയുടെ ജീവൻ എങ്ങനെങ്കിലും കിട്ടണം. പക്ഷെ നിലനിർത്താൻ ഒന്നുമില്ല, ഒന്നും അവരെ കയ്യിലില്ല. അപ്പൊ നമ്മൾ സഹായിക്കണം, അകമഴിഞ്ഞ് സഹായിക്കണം. ഞാനിപ്പോ കഴിഞ്ഞിട്ട് വരും ഈ കൈപ്പിരുവതിനൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ തന്നെ ഒരുപാട് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വെള്ളിയാഴ്ച ജുമാക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ആ ഫാദറുകൾക്ക് വേണ്ടിയുള്ള പിരിവ് പള്ളിയിൽ നടക്കും. നിങ്ങളൊക്കെ നല്ല കഴിവിന്റെ പരമാവധി സഹായിക്കുക. ഉമ്മമാര് ഭർത്താക്കന്മാരുടെ കയ്യിൽ, നിങ്ങളെ കയ്യിലുള്ള ഗൾഫിലുള്ള ഭർത്താക്കന്മാരുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ വിവരം പറഞ്ഞ് നല്ലൊരു സംഖ്യ സമർപ്പിക്കുക. ആർക്കെങ്കിലും വലിയൊരു സംഖ്യ ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അള്ളാഹു ശിഫാ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങൾ നിന്നൊക്കെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. പഠിച്ചവൻ ഒരുപാട് ആളുകൾ ഇതിലേക്ക് സംഭാവന ചെയ്തവരുണ്ട്, സഹായിച്ചവരുണ്ട്, പല രൂപത്തിലും സഹായിച്ചവർ, സ്ഥലം തന്നെ സഹായിച്ച നമ്മളെ ഐദുർക്ക, അതുപോലെ ഈ പന്തലും ഈ സ്റ്റേജും ഒക്കെ ഉണ്ടാക്കി തന്ന ആലിഹാജിയുടെ കുടുംബം എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവിടുന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ ഐദുർക്കാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഐദുർക്ക് പറഞ്ഞത് മുറ്റത്ത് ഉസ്താദ് വലിയൊരു പരിപാടി നടത്താൻ റസൂലുള്ളാഹി മദഹ് പാടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ള ഫ്രീ ആയ സമയത്ത് അവരൊക്കെ സൗകര്യം പോലെ നമുക്ക് നല്ലൊരു മജ്‌ലിസ് അവരുടെ വീട്ടു മുറ്റത്ത് നമുക്ക് നടത്തണം. റബ്ബു തൗഫീഖ് നൽകുമാറാവട്ടെ. കുടുംബത്തിനുള്ള ഐശ്വര്യം നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമ്പത്ത് സമർപ്പിക്കുന്നവരാണ് അവരൊക്കെ. അവർക്കൊക്കെ നമുക്ക് തിരിച്ചു നൽകാനുള്ളത് പ്രാർത്ഥനമാണ്, പ്രാർത്ഥന മാത്രമാണ്. അവരതാണ് ആഗ്രഹിക്കുന്നവർ, കാരണവന്മാര്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ, നമ്മളെ കാരണന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്ത് അല്ലാഹു കൊടുക്കട്ടെ. നമ്മളെ പിന്നെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അള്ളാഹു ഖൈറ് നൽകട്ടെ. ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ആമീൻ പറയാം. നിങ്ങളുടെ ആമീനാണ് എന്റെ ദുആ ഖബൂലിയത്ത് ആവാൻ അത് കാരണമാകുക. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായി രണ്ട് കൈയും ഉയർത്തി ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക നബിയിൽ ഉമ്മി വഅല ആലിഹി വസ്വഹ്ബിഹി വസല്ലം. സ്വലാത്തൻ വസലാമൻ അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലം. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوددنا حوله المورود واحشرنا غدا تحت ظل لبائه المعقود ارحم الرحيم يا الملك الجبار يا راج سيدا يا تبرانا اي فادرا سميت ഞങ്ങളുടെ ഈമാനിന്റെ തോന്നനുസരിച്ച് പുന്നാരപ്പൂബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ മധുഹ് കീർത്തനങ്ങൾ പാടിപ്പറഞ്ഞ് നിന്നിലേക്ക് ഉയർത്തിയ അടിയങ്ങളുടെ കൈകൾ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ തട്ടിക്കളയല്ലേ അല്ലാ. എന്തെങ്കിലും കുറവുകൾ ഈ സദസ്സിൽ നിന്ന് വന്നു പോയിട്ടതൊക്കെ പരിഹരിച്ച് ഈ മജ്‌ലിസ് ഞങ്ങളെ ദുനിയാവും ആഖിറവും നന്നായി കിട്ടാനുള്ള മജ്‌ലിസ് ആക്കി നീ കബൂലാക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, കോടാനക്കോടി തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റും ഞങ്ങൾ ധിക്കാരപൂർവ്വം ചെയ്തതല്ല, വിവരമില്ലാത്തത് കൊണ്ട് ഇബ്ലീസിന്റെ കടിയിൽപ്പെട്ട് ഞങ്ങൾ ചെയ്തു പോയി. അല്ലാ, ഞങ്ങൾ ഖേദിക്കുന്നു അല്ലാ, ഞങ്ങൾ ലജ്ജിക്കുന്നു അല്ലാ, ഞങ്ങൾക്ക് നന്നാവണം അല്ലാ. ഇതൊരു നസുഹായ തൗബയായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ പടച്ചവന്. പാപികളായ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരിമാർക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദന്മാർക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ കുടുംബങ്ങൾ, ഭാര്യ കുടുംബങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ അല്ലാ.
ആക്കബത്ത് നന്നാക്കി തരണേ അല്ലാ. തഖ്വയോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കണേ പടച്ചവനെ. യാ അല്ലാ, ഈ സദസ്സിലുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയം നിനക്കറിയാമല്ലോ പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ തീർക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈ സദസ്സിന് രോഗികൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. ക്യാൻസർ രോഗികൾ, അറ്റാക്ക് രോഗികൾ, ട്യൂമർ ബാധിച്ചവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, നടക്കാൻ കഴിയാത്തവർ, ഇരിക്കാൻ കഴിയാത്തവർ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കുഴഞ്ഞ് വളരെ പ്രയാസപ്പെടുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, മരണത്തോട് മല്ലടിക്കുന്നവർ, റബ്ബേ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, കടങ്ങളെ വീട്ടിക്കൊടുക്കണേ പഠിച്ചവൻ. കടങ്ങളൊക്കെ നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറക്കണേ പഠിച്ചവന്. അല്ലാ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. മക്കളെ കെട്ടിച്ചേക്കാൻ പ്രയാസപ്പെടുന്നവർ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, ഭംഗിയില്ലാത്തതിന്റെ പേരിൽ നീയാണ് മക്കളെ നൽകിയവൻ. അല്ലാഹുവെ, ആ മക്കളെ കെട്ടിച്ചേക്കാനുള്ള സമ്പത്ത് നൽകുന്നവനും നീയാണ്. നീ ഖൈറായ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. യാ അല്ലാ, നീ സദസ്സിലുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈ മജ്‌ലിസ് പരിഹാരമാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ. ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായത് നൽകി അനുഗ്രഹിക്കണേ പടച്ചവന്. ഞങ്ങൾ ആരെയും നീ അഹങ്കാരികളാക്കല്ലേ റബ്ബെ. കിബ്ര് നൽകല്ലേ അല്ലാ. ഹസദ് നൽകല്ലേ അല്ലാ. റിയാ നൽകല്ലേ അല്ലാ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണേ പടച്ചവന്. യാ അല്ലാ, ഞങ്ങൾക്ക് നീ എത്ര ഞാമത്താണ് നൽകിയത്. സമ്പത്ത് മാത്രമല്ല ഞാമത്ത്, ഞങ്ങളെ ശരീരം മുഴുവനും ഞാമത്താണ്. കാണാനുള്ള കണ്ണ്, കയ്യും തലയും, ഞങ്ങളുടെ കാലും, ഞങ്ങളുടെ ശരീരവും എല്ലാം നിന്റെ ഞാമത്താണ്. കണ്ണില്ലാത്തവർ, കാതില്ലാത്തവർ, കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത എത്ര എത്ര ആളുകളാണ് റബ്ബേ. നീ ഞങ്ങൾക്ക് തന്ന ഞാമത്ത് വലുതാണ്. നന്ദിയുള്ള അടിമകളാക്കണേ അല്ലാ. നീ തന്ന ഞാമത്തുകളൊക്കെ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉസ്താദന്മാർക്ക് ദീർഘായുസ് നൽകണേ പഠിച്ചവനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. യാ അല്ലാ, ഈ മജ്‌ലിസിനെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ പരിപാടി തുടങ്ങിയത് മുതൽ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി ഓടി നടന്ന ഞങ്ങളെ സസഫിന്റെയും എസ്വയസിന്റെയും പ്രവർത്തകർ, അല്ലാഹുവേ അവർക്കൊക്കെ അർശിന്റെ തണല് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, ഉലമാക്കൾ, ഖമറുൽ ഉലമയെ പി ഉസ്താദ്, മുന്നിരായ സുലൈമാൻ ഉസ്താദ്, ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ്, പൊന്മള ഉസ്താദ്, പേരൂർ ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കൾ, അള്ളാഹുവെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഞങ്ങൾക്ക് ബേജാറാണ്. എല്ലാ രോഗങ്ങളും നിരച്ചു, വയസ്സൊരുപാടായി, വിശ്രമമില്ല, ഓടുകയാണ്, ദീനിന് വേണ്ടി ഓടുകയാണ്. ഞങ്ങൾക്കൊരു അധ്വാനവുമില്ല അവരെ പോലെ പ്രവർത്തിക്കാനും അവരെ പോലെ ക്ഷമിക്കാനും ഉള്ള ഈമാനൊന്നും ഞങ്ങൾക്കില്ല. ആ മഹാന്മാരായ നേതാക്കളാണ് ഞങ്ങളുടെ തണല്. ദീർഘായുസ് നൽകണേ റഹ്മാനെ. ദീർഘായുസ് നൽകണേ അല്ലാ. അവർക്ക് നീ ഹിമ്മത്തും ആരോഗ്യവും നൽകണേ റബ്ബ്. നീ തളർത്തി കളയല്ലേ പടച്ചവനെ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ബിദഅകളുടെ ഷർറിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരയും നീ കാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസ്ഥാന നേതാക്കളിൽ പലരും വഫാത്തായി പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉമറുൽ ഫാറൂഖ് ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട പാണക്കാട് ആറ്റക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് ജിഫ്രി തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കൾ, നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, അണ്ടോണ ഉസ്താദ്, പി ഉസ്താദ്,
വീരാങ്കുട്ടി ഉസ്താദ് അടക്കമുള്ള ഞങ്ങൾ നിന്ന് വഫാത്തായി പോയ മുഴുവൻ മഹത്തുക്കളുടെയും ദർജ നീയേറ്റണ പ്രചോദനം അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ റബ്ബേ ഈ പാലപ്പറ്റ എന്ന ഈ പ്രദേശത്ത് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചോരയും നീരും മുഴുക്കി ഒരുപാട് മഹത്തുക്കൾ ഞങ്ങളെ ഉപ്പാപ്പമാർ ഒരുപാട് വയസ്സായ ഉപ്പമാർ ഞങ്ങളെ പ്രിയപ്പെട്ട ഐദുർഖാന്റെ ഉപ്പ അവരൊക്കെ ഇതിനു വേണ്ടി പോരാടിയവരാണ് ഈ സദസ്സിലും ഒരുപാട് വയസ്സായ ഉപ്പമാർ അതിനു വേണ്ടി പോരാടിയവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിന് വേണ്ടി അവരൊക്കെ പലരും ഇന്ന് ഖബറിലാണ് ഐദുർഖയുടെ ഉപ്പടക്കം ഖബറിലാണ് അവരുടെ ഖബർ നീ സ്വർഗമാക്കണം ഈ മജ്‌ലിസിന്റെ സ്വഭാവ അവരുടെ ഖബറിലേക്ക് എത്തിക്കണം ഈ മഹല്ലത്തിലെ ഖബർസ്ഥാനിൽ മറബട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്റെ അവരുടെ മക്കളുണ്ടാകും ഈ സദസ്സിലെ ജ്യേഷ്ഠന്മാർ അനുജന്മാർ പടച്ചവനെ ഈ മജ്‌ലിസിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ പുറത്തു കൊടുക്കണേ അല്ലാ ഖബർ സ്വർഗമാക്കണേ അല്ലാ ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുണ്ട് ഞങ്ങളെ പ്രിയപ്പെട്ട മൊയ്നൊക്കെ കാക്കശ്ശേരി ഇന്ന് യാത്ര അയച്ചിട്ട് വരിക ഞാന് അവരൊക്കെ ഞങ്ങളെ സ്ഥാപനത്തിന്റെ വലിയ സഹകാരികളാണ് അങ്ങനെ ഹുസൈനാജ് പോവുകയാണ് ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട് ഇബ്രാഹിം ഹജ്ജ് പോകുന്നുണ്ട് അവരുടെ ഭാര്യയും കുടുംബവും ഒക്കെ പോകുന്നുണ്ട് എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ റബ്ബേ പടച്ചവനെ ഞങ്ങളും മരിച്ചു പോകേണ്ടവരാണ് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാ മരണം ഖൈറാകുന്ന സമയം നല്ല ദിവസത്തിൽ നല്ല സമയത്ത് നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയം കോടാനക്കോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഇതുപോലെ ഞങ്ങൾ എവിടെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോ കേട്ടുകൊണ്ടിരിക്കുമ്പോ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ പുന്നാരപ്പൂവിന്റെ പുഞ്ചിരിയുള്ള മുഖം കൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ഒരിക്കലും മറുപടല്ല ഞങ്ങൾക്കറിയാമല്ലാ ഞങ്ങൾക്ക് നീ ഇതിനുള്ള അവസരം നൽകണം പറച്ചവനെ ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഞങ്ങൾ മരിക്കുന്ന സമയമാക്കണേ റബ്ബേ ഈ സദസ്സിൽ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് ഇത്രയും സമയം ഹബീബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചു വന്നു അവർക്ക് നീ ബറക്കത്ത് നൽകണേയല്ല ഖൈർ നൽകണേയല്ല ബീവി ഫാത്തിമ നഫീസത്തുൽ മിസ്രിയ ബീവി ഖദീജ അവരുടെ പൊരുത്തവും തിരുനോട്ടവും നൽകണേ റഹ്മാനേ യാ അല്ലാഹ് ഈ സദസ്സിൽ വന്ന പാവികളായ ഞങ്ങൾ ആരെയും നീ ഹായിബാക്കല്ലേ പടച്ചവനെ ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഹായിബാക്കല്ലേ പടച്ചവനെ ആരെയും നീ ഹായിബാക്കല്ല അല്ലാ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വൃത്തിയാക്കി ആത്മീയ ചിന്തയോടുകൂടെ നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള മനസ്സോടുകൂടെ ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ തൗഫീഖ് നൽകണമല്ലോ.